വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ KSIEയിൽ വീണ്ടും നിയമന വിവാദം. കാലാവധി കഴിഞ്ഞ MD സർക്കാർ ഉത്തരവില്ലാതെ തൽസ്ഥാനത്ത് തുടരുന്നതാണ് പുതിയ വിവാദത്തിന് വഴിവെച്ചത്. എന്നാൽ പുതിയ നിയമന ഉത്തരവ് ഇറങ്ങുന്നതിന് സാങ്കേതിക കാലതാമസം മാത്രമാണുള്ളതെന്നും സ്ഥാനത്ത് തുടരുന്നതിൽ അസ്വാഭാവികത ഇല്ല എന്നുമാണ് MDയുടെ വിശദീകരണം. ഇക്കഴിഞ്ഞ മാർച്ച് 18-നാണ് ഭൂഗർഭ ജലവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന വി ജയകുമാർ പിള്ളയെ സംസ്ഥാന ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ MD സർക്കാർ നിയമിച്ചത്. ജയകുമാർ പിള്ള സർവീസിൽ നിന്ന് വിരമിക്കും വരെയാണ് MD സ്ഥാനത്തെ നിയമനമെന്നായിരുന്നു സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ ഉത്തരവനുസരിച്ചാണെങ്കിൽ May 31 MD സ്ഥാനത്ത് ജയകുമാർ പിള്ളയുടെ കാലാവധി അവസാനിച്ചു. എന്നാൽ സർവീസ് കാലാവധി അവസാനിച്ച് ഒരു മാസം കഴിയാറായിട്ടും ജയകുമാർ പിള്ള KSIEയുടെ MD സ്ഥാനത്ത് തുടരുകയാണ്. സർക്കാർ ഉത്തരവുകളുടെ ഒന്നും പിൻബലമില്ലാതെയാണ് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ജയകുമാർ പിള്ള തുടരുന്നതെന്നാണ് ആരോപണം. നയപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ MDക്ക് കഴിയുന്നില്ലെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ MD സ്ഥാനത്ത് താൻ തന്നെ തുടരാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ടെന്നും ഉത്തരവിറങ്ങാനുള്ള കാലതാമസം മാത്രമാണ് പ്രശ്നമെന്നുമുള്ള വാദമാണ് ജയകുമാർ പിള്ള ഉയർത്തുന്നത്. സ്ഥാപനത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തിയുള്ള ചിലരാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നും ജയകുമാർ പിള്ള പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.